നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി നെറ്റ്വർക്കിനെ കുറിച്ചാണ്. ബി നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പൈ നെറ്റ്വർക്ക് കൂട്ടുക തന്നെയുള്ള സംഭവമാണ്. പൈ നെറ്റ്വർക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൈ നെറ്റ്വർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പൈ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ പൈയുടെ ആപ്പ് വെച്ചിട്ട് നമുക്ക് പൈ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബി നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ബിയുടെ ഈ ബി നെറ്റ്വർക്ക് എന്നുള്ള ആപ്പ് വെച്ചിട്ട് നമുക്ക് ഫോണിൽ ഡിജിറ്റൽ കറൻസിയായ ബി കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ ഒരു ബട്ടണിൽ ഞെക്കിയാൽ മാത്രം മതി. അപ്പോൾ ഡെയിലി നമ്മൾ ഞെക്കണം, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് ബി കോയിൻസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻജോയ് ടെക് വിത്ത് അസ്സനൊക്കെ, നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ബി നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വന്നത് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ, അങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ചെയ്തത് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ആണ്. കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ആകുമ്പോൾ ഡയറക്റ്റ് ലോഗിൻ ആയിക്കോളും. കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ ആണെങ്കിൽ കൺട്രി കോഡ് കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ ഫോൺ നമ്പറിലേക്ക് വേരിഫിക്കേഷൻ കോഡ് വരും, അത് അടിക്കണം. അത് ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ വേറെ വേരിഫിക്കേഷൻ കോഡ് പിന്നെയും വരും. അപ്പോൾ ലേറ്റസ്റ്റ് കോഡ് തന്നെ അടിക്കണം. അത് കഴിയുമ്പോൾ നെയിം, യൂസർ നെയിം അടിക്കാൻ വരും. നെയിം എന്ന് വെച്ചാൽ റിയൽ നെയിം അടിക്കണം, ആധാറിലൊക്കെ യൂസ് ചെയ്യുന്ന നെയിം അടിക്കണം. യൂസർ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 4 to 20 ക്യാരക്ടേഴ്സ് അടിക്കാം, ലേറ്റസ്റ്റ് നമ്പേഴ്സൊക്കെ ചേർത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അടിക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റെഫറൽ, നമ്മുടെ സ്വന്തം റെഫറൽ കോഡ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹൂർ ഹാസ് റെഫേർഡ് യു എന്ന് ചോദിക്കും. അതായത് പുറത്തുനിന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ബി ചെയ്യുന്ന ആളുടെ റെഫറൽ കോഡ് വേണം. അപ്പോൾ അത് ഇവിടെ അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ശ്രീഹരി എൻ കർത്ത എന്നുള്ള യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്യണമെങ്കിൽ അവരുടെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൺഫേം അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബി നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 0 ആയിരിക്കും, ഒരു ബി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. തുടങ്ങുന്ന സമയത്ത് ഒരു ബി ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ 0 ആയിരിക്കും. ഇവിടെ റെഫറലിൻ്റെ ആണ് ഈ താഴെ കാണിച്ചാണ്, ഇവിടെ നിങ്ങൾക്ക് 0 ആയിരിക്കും. ഇപ്പം എനിക്ക് 4 റെഫറൽ ഉണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ സെക്കൻഡ് 50% റേറ്റ് കട്ടിൽ നമ്മൾ നിൽക്കുവാണ്. അതായത് 1 മില്യൺ ബി വിഷണേഴ്സ് എത്തി, അതായത് 1 മില്യൺ യൂസേഴ്സ് എത്തി. കാരണം 0.4 ബി പെർ അവറാണ് നമുക്ക് കിട്ടുള്ളൂ, അതായത് 0.4 ബി ആണ് നമുക്ക് മണിക്കൂറിൽ കിട്ടുള്ളൂ. നേരത്തെ തുടങ്ങിയ സമയത്ത് നമുക്ക് 1.6 ബി കിട്ടുമായിരുന്നു. പിന്നെ 100K കഴിഞ്ഞപ്പോൾ നമുക്ക് 0.8 ആയി മാറി. 1 മില്യൺ കഴിഞ്ഞപ്പോൾ 0.4 ആയി. 10 മില്യൺ കഴിയുമ്പോൾ 0.2 ആവും. 100 മില്യൺ കഴിയുമ്പോൾ 0.1 ആവും. 1 ബില്യൺ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇതിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 4 മില്യൺ യൂസേഴ്സ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 0.4 ബി പെർ അവർ വെച്ച് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിമ്മ ഈ ഒരു സ്വിച്ചുമ്മ ക്ലിക്ക് ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, മൈനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടാവും. ഇടയ്ക്ക് ഒരാടൊക്കെ വരും, അതൊക്കെ ക്ലോസ് ചെയ്തോളാം. ഇപ്പോൾ നമ്മൾ നോക്കുക, 0.80 ബി പെർ അവർ ഉണ്ട്. 0.4 ആണ് ശരിക്കും കിട്ടുള്ളൂ, ബാക്കി 4 ഇതുണ്ട്, 4 റെഫറൽസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അവർ തന്നെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടി അവരുടേതും കൂടിയും കുറച്ച് നമുക്ക് കിട്ടുന്നതാണ്. 0.4 × 25% ഇൻറ്റു 0.4 ബി പെർ അവർ എന്ന് വെച്ചാൽ 0.4 ബി പെർ അവർ നമുക്ക് കിട്ടും. അതായത് ആക്റ്റീവായിട്ട് 4 പേരുള്ളൂ, ഇനാക്റ്റീവായിട്ട് 3 പേരുണ്ട്. അവരെ പിങ് ചെയ്യാൻ പറ്റും. പിങ് അടിച്ച് കഴിയുമ്പോൾ അവരിലേക്ക് മെസ്സേജ് വരും, അതായത് മൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏണിങ് ടീമിനെ കാണാനായിട്ട് നമ്മൾ, ഇപ്പോൾ നമ്മൾ മൈനറാണ്, നമ്മുടെ പിന്നെ നമ്മൾ റെഫററും കൂടിയാണ്. കാരണം എൻ്റെ 7 പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ റെഫറും കൂടിയാണ്. അതുകൊണ്ട് ആ റെഫറൽ വഴി എനിക്ക് 0.4 കൂടി കിട്ടും. അങ്ങനെ 0.8 എനിക്ക് കിട്ടുന്നുണ്ട് പെർ അവർ. പിന്നെ വേരിഫയർ എന്ന് പറഞ്ഞ ഇത് വന്നെങ്കിൽ, സെക്യൂരിറ്റി സർക്കിൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നാൽ അത് വന്നോളൂ. പിന്നെ നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷനാണ്, അതായത് നമ്മുടെ ഓരോ മൈനിങ് കഴിയുമ്പോഴുള്ള നോട്ടിഫിക്കേഷനാണ് ബേസിക്കലി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കതേ യു ക്യാൻ ഏൺ അപ്പ് ടു റേറ്റ് ഓഫ് 25%, അതായത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 25% അവരുടെ ഏണിങ്സിൽ നിന്ന് കിട്ടും. പിന്നെ ഡെയിലി മൈനിങ്, ഇത് രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഡെയിലി മൈനിങ് നമുക്ക് ഡെയിലി എത്ര കിട്ടിയെന്ന് കാണാൻ പറ്റും. ഇന്നലെ എനിക്ക് 21 കിട്ടി, മിനിങ്ങാന്ന് 16 കിട്ടിയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ, നമ്മുടെ റെഫറൽ ആൾക്കാർ വൈകി സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അത്ര അല്ല കിട്ടുള്ളൂ. അതുപോലെയാണ്.
അപ്പോൾ നമ്മൾ വൈകി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അത്രയാണല്ലോ കിട്ടുള്ളൂ ഒരു ദിവസം, അതുപോലെയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ യൂസേഴ്സ് ആണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഏണിംഗ് ടീമിനെ കാണാൻ പറ്റും. പിന്നെ നാലാമത്തെ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിം, റെഫറൽ കോഡ്, പിന്നെ നമ്മൾ ഫേസ്ബുക്ക് വെരിഫൈഡ് ആണോ, ഫോൺ വെരിഫൈഡ് ആണോ, വൈറ്റ് പേപ്പർ, എഫ് എ ക്യു, റോൾസ്, ലാംഗ്വേജ്, കോൺടാക്ട്സ്, സൈൻ ഔട്ട്, ഇത്തരം സാധനങ്ങളാണ് ഇതിൽ വന്നത്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ 0.4 BEE/h നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടോ 23 hours 57 minutes എന്ന് കാണിച്ചാണ് കണ്ടോ. അപ്പോൾ അത്രയും സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് ആ ബീഡ ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മൈനിങ് വീണ്ടും സ്റ്റാർട്ട് ആവുള്ളൂ. നമ്മൾ വന്ന് ക്ലിക്ക് ചെയ്യാണ്ട് സ്റ്റാർട്ട് ആവില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവില്ല. മുകളിൽ നിങ്ങൾക്ക് ആ റൗണ്ട് കാണാൻ പറ്റും, അതിൽ നീല ഉണ്ടാവും, നീല ഫുള്ളാവും. അപ്പോൾ നമ്മുടെ മൈനിങ് കഴിയാറായി നമുക്ക് ഏകദേശം കണ്ട മനസ്സിലാവും. താഴെ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടൈം കഴിയുമ്പോഴേക്കും വന്നിട്ട് നമ്മൾ ആ ബീഡ് അവിടെ ക്ലിക്ക് ചെയ്യണം, അങ്ങനെ ഡെയിലി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ നിർത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.